ചില ടീമുകളിൽ കളിച്ചതുകൊണ്ട് കളിക്കാരെ ലോകമറിയും. എന്നാൽ മറ്റു ചിലപ്പോൾ ചില കളിക്കാർ കളിച്ചതുകൊണ്ട് ചില ടീമുകളെ ലോകമറിയും. അത്തരമൊരു കളിക്കാരനാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പോർച്ചുഗലിനെ ഒറ്റയ്ക്ക് നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ, റയൽ മാഡ്രിഡിൻ്റെ നെടും തൂൺ. വിളിപ്പേരുകളും വിശേഷണങ്ങളും ഏറെയുണ്ട് ആരാധകർ CR7 എന്ന് വിളിക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക്. കേവലം തുന്നിക്കെട്ടിയ ഷൂസുമായി തൻ്റെ കൂലിപ്പണിക്കാരനായ അച്ഛനെയും വീട് നോക്കാൻ പാചക പണിക്ക് പോയ അമ്മയെയും മനസ്സിൽ വിചാരിച്ച് ഗ്രൗണ്ടിലേക്കിറങ്ങിയ ആ ചെറുപ്പക്കാരന് നൈക്കി വജ്രത്തിൻ്റെ ഷൂസ് നിർമ്മിച്ചു നൽകിയത് കാലം കാത്തുവെച്ച വിസ്മയം. റൊണാൾഡോയെ പറ്റി കൂടുതലറിയാം ഈ വീഡിയോയിലൂടെ. February 5, 1985 പോർച്ചുഗലിലെ ഫഞ്ചാൽ എന്ന ഗ്രാമത്തിൽ മരിയയ്ക്കും ഡാനിഷ് അവേരിക്കും ഒരു കുട്ടി പിറന്നപ്പോൾ ഒരു പേരിടാൻ ഡാനിയലിനധികം ചിന്തിക്കേണ്ടി വന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട സിനിമാ നടനും അമേരിക്കയുടെ 40-ാമത്തെ പ്രസിഡന്റുമായ റൊണാൾഡ് റീഗനെ മനസ്സിൽ വിചാരിച്ച് പേരിട്ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയ്ക്കും രണ്ട് സഹോദരിമാർക്കും ഒരു സഹോദരനുമൊപ്പം ഒരു കൊച്ചു കുടിലിൽ ഫുട്ബോളിനെയും കെട്ടിപ്പിടിച്ച് അവൻ ഉറങ്ങി. എന്നാൽ കാലത്തിന് അവൻ്റെ കഴിവുകളെ കാണാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. 8-ാം വയസ്സിൽ അവൻ തൻ്റെ നാട്ടിലെ കൊച്ചു ക്ലബ്ബായ എൻഡോറീന സ്പോർട്ട് ക്ലബിന് വേണ്ടിയും 10-ാം വയസ്സിൽ അന്നാട്ടിലെ പ്രൊഫഷണൽ ക്ലബ്ബായ നാസിയോണൽ FC വേണ്ടിയും ബൂട്ട് കെട്ടി. 12-ാം വയസ്സിൽ £1,500 ലിസ്ബൺ ആസ്ഥാനമായ പോർച്ചുഗൽ സ്പോർട്ട് ക്ലബിലേക്ക് പോവുകയും അവിടുന്ന് തൻ്റെ 17-ാമത്തെ വയസ്സിൽ മാഞ്ചസ്റ്ററിനെതിരെ കളിക്കുകയും ചെയ്തു. റൊണാൾഡോയുടെ കളി കണ്ടവർ അന്തം വിട്ടിരുന്നു എന്ന് വേണം പറയാൻ. പിന്നീടൊന്നും നോക്കിയില്ല അലക്സ് ഫെർഗൂസൻ $17 മില്യൺ കൊടുത്ത് അവന് അവിടുന്ന് റാഞ്ചി. പിന്നീട് 2003 മുതൽ 2009 വരെ മാഞ്ചസ്റ്ററിൽ കളിച്ചു. റൊണാൾഡോയെ റയൽ വാങ്ങിയത് $132 മില്യൺ. ഈയിടെ കരാർ പുതുക്കിയതാകട്ടെ $1,864 കോടി. അദ്ദേഹം റയലിലെത്തിയതിനു ശേഷം പിന്നീട് നടന്നതെല്ലാം ചരിത്രം. ഒരുപാട് പ്രതിസന്ധികൾ കടന്നാണ് അദ്ദേഹം ഈ നിലയിലേക്ക് എത്തിയത്. തൻ്റെ ഫുട്ബോൾ കരിയറിൽ ഫാങ്ചി കാർഡിയാക് എന്ന ഹൃദയ സംബന്ധമായ രോഗത്തിന് അദ്ദേഹത്തിന് വിധേയനാകേണ്ടി വന്നു. ഏതാണ്ട് ഹൃദയസ്പന്ദന നിരക്ക് കൂടുന്ന ഒരു തരത്തിലുള്ള രോഗമാണ് ഫാങ്കി കാർഡിയാക്. ആ ഒരു സന്ദർഭത്തിൽ ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ മുൻപിലുള്ളത് ഇനി 2 സാധ്യതകൾ മാത്രം, ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ ഫുട്ബോൾ. റൊണാൾഡോ പറഞ്ഞു, ഫുട്ബോളിനെ ഒഴിച്ചുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട, നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ ഈ രോഗമൊന്ന് മാറ്റിത്തരൂ. അങ്ങനെ തന്നെ ജീവിതം തന്നെ ഒരു പക്ഷേ അവസാനിപ്പിച്ചേക്കാവുന്ന ആ ശസ്ത്രക്രിയയിൽ നിന്നും അദ്ദേഹം മുക്തനായി തിരിച്ചു വരികയും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തൻ്റെ കരിയറിൽ അദ്ദേഹം കളിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. കുട്ടിക്കാലത്ത് പാചകക്കാരിയായ അമ്മ മിച്ചം വരുന്ന ഭക്ഷണം കാത്തുവെച്ച് കൊണ്ടുവരുന്നത് നോക്കിയിരുന്ന് അത് കഴിച്ച് വിശപ്പടക്കിയിരുന്ന റൊണാൾഡോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലയേറിയ പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന് ഒരു വിമാനത്താവളം തന്നെയുണ്ട്. ഇന്ന് അദ്ദേഹം മൈതാനത്തെ എതിരാളികളുടെ പേടി സ്വപ്നമാണ്. അതെ, റഷ്യയിലെ മൈതാനങ്ങളിൽ കാളക്കൂറ്റിൻ്റെ ശൗര്യവും GW വേഗതയുമായി പതുങ്ങിയിരിക്കുന്നുണ്ടാകും ക്രിസ്റ്റ്യാനോ തൻ്റെ ഇരയ്ക്കു വേണ്ടി. ഒരുപക്ഷെ ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച ഏറ്റവും മികച്ച പ്രതിരോധ നിരയ്ക്ക് പോലും അദ്ദേഹത്തെ മാർക്ക് ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് പോർച്ചുഗൽ വേൾഡ് കപ്പ് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് റൊണാൾഡോ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് നിസ്സംശയം പറയാം. അതെ, ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ആ കപ്പ് നേടിത്തരുവാൻ ഒരാൾക്കേ സാധിക്കൂ. അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നാണ്. മെസ്സിയുടെ കാലുകളിലുള്ളതുപോലെയുള്ള മാന്ത്രികതയല്ല റൊണാൾഡോയുടെ കാലുകളിലുള്ളത്, അത്യുഗ്രൻ വിസ്ഫോടനശേഷിയുള്ള ബോംബുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഏതൊരു ടീമിനെതിരെയും ഏതൊരു നിമിഷവും പൊട്ടിത്തെറിച്ചിരിക്കാവുന്ന ആ ബോംബുകൾ തന്നെയാണ് റൊണാൾഡോയെ ഇത്രയധികം എതിർ ടീമുകൾ ഭയപ്പെടുവാനുള്ള കാരണവും. ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, സീ യു ദ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.